Namaskaram, welcome to Double S. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ എങ്ങനെയാണ് എന്റെ വെയിറ്റ് കുറച്ചത് എന്നുള്ളതും അതുപോലെ തന്നെ പിസിഒഡി എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത് അല്ലെങ്കിൽ പിസിഒഡി എങ്ങനെയാണ് മാറ്റിയെടുത്തത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഈ വീഡിയോ ഉണ്ടാക്കാനുള്ള ഒരു ചേതോ വികാരം എന്താന്ന് പറഞ്ഞുതരാം. ഞാനിപ്പം ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് വെയിറ്റ് വെയിറ്റ് ലോസ് എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് എക്സസൈസ് ഒക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് എക്സസൈസ് ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മള് നോർമലി എക്സസൈസ് ഒക്കെ ചെയ്യാൻ തുടങ്ങാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാൻ, നമ്മൾ യൂട്യൂബിൽ നോക്കും. അതുപോലെ ഞാനിങ്ങനെ യൂട്യൂബിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരു വീഡിയോ നോക്കിയാൽ മതി, പിന്നെ ഒരുപാട് സജഷൻസ് നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അല്ലേ. അപ്പൊ അങ്ങനെ എനിക്ക് അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് സജഷൻസ് എനിക്ക് ഇങ്ങനെ വരുന്നുണ്ട്. എന്താണ്, വിത്തൗട്ട് എക്സസൈസ് ഇങ്ങനെ വെയിറ്റ് കുറയ്ക്കാം, ഡയറ്റ് രണ്ടാഴ്ച കൊണ്ട് ഇങ്ങനെ കുറയ്ക്കാം, വിത്തൗട്ട് ഡയറ്റ് എങ്ങനെ എക്സസൈസ് കുറയ്ക്കാം, ചലഞ്ചസ്, അങ്ങനെ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ നമുക്ക് യൂട്യൂബ് സജഷൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ആലോചിച്ചു, വൺസ് ഞാൻ അതുപോലെ വെയിറ്റ് കുറച്ചിട്ടുള്ള ഒരാളാണ്, എന്റെ ഒരു എക്സ്പീരിയൻസും കൂടെ ഷെയർ ചെയ്യാം. കാരണം ഇതിനകത്തൊക്കെ കാണുന്ന എക്സ്പീരിയൻസിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ട്, എല്ലാവർക്കും ഡിഫറെന്റ് ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരിക്കില്ല, എനിക്കും കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാനെന്നാ അതൊന്ന് ഷെയർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ എന്റെ ഒരു ബോഡി നേച്ചറുള്ള ആൾക്കാർക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോ നോക്കിപ്പോ. ആ പിന്നെ വലിയ വലിയ സംഭവങ്ങളൊന്നും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഞാൻ അങ്ങനെ ഭയങ്കരമായ വലിയ സംഭവം ചെയ്തിട്ട് വെയിറ്റ് കുറയ്ക്കുക അല്ലെങ്കിൽ പിസിഒഡി മാറ്റുക അങ്ങനെയൊന്നും ചെയ്തതല്ല, നോർമൽ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടാണ്. പിന്നെ കൂടുതലായിട്ടും എൻ്റെ ഒരു റിയലൈസേഷൻ ആണ് നമ്മുടെ ബോഡി എങ്ങനെയാണ് എന്നുള്ളതും, അല്ലെങ്കിൽ ഞാൻ നമ്മൾ എങ്ങനെയാണ് ഒരു കാര്യത്തിനെ എന്താ ഫേസ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെയൊക്കെ ഒരു റിയലൈസേഷൻ കൂടിയായിരുന്നു എൻ്റെ ഈ വെയിറ്റ് ലോസും പിസിഒഡി ഹാൻഡിൽ ചെയ്യുന്ന സംഭവമൊക്കെ. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതിന് തന്നെ പറയാം, ഞാൻ പണ്ടെന്ന് വെച്ചാൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 46-47 ആ റേഞ്ചിൽ വെയിറ്റ്, 46-47 കിലോഗ്രാംസ് വെയിറ്റ് ഉണ്ട്, അത്രമാത്രം വെയിറ്റ് ഉള്ള ഒരാളായിരുന്നു. അത്രയ്ക്ക് മാത്രം അത്ര കുറവ് വെയിറ്റ് ഉള്ള ഒരാളായിരുന്നു. പിന്നെ ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്ത ശേഷമാണ് ഞാൻ വെയിറ്റ് കൂടാൻ തുടങ്ങിയത്. അതിന്റെ ഒരു ഗുട്ടൻസ് എന്താന്നുള്ളത് എനിക്ക് അറിഞ്ഞുവിടാം. മേ ബി എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഗേൾസ് ഒക്കെ ഒരു ഒരു പെർട്ടിക്കുലർ ഏജ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി വെയിറ്റ് വയ്ക്കുന്നു, ചിലരൊക്കെ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഞാൻ ആ ഒരു സമയത്ത് ജോലിക്ക് കയറിയ സമയത്താണ് വെയിറ്റ് കൂടാൻ തുടങ്ങിയത്. അപ്പൊ ആദ്യം ഭയങ്കര ഹാപ്പി ആയിരുന്നു, ബിക്കോസ് ഈ 46-47 ആ ഒരു ടൈമിൽ, അല്ലെങ്കിൽ ഞാൻ 42 വരെയൊക്കെ പോയിട്ടുണ്ട്, അത്രയും കുറവായിട്ട് പോയിട്ടുണ്ട്. എക്സാമിന്റെ ടൈം വരുമ്പോൾ 42 ആവും, വെക്കേഷൻ ടൈം വരുമ്പോൾ 46 ആവും, അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു. അപ്പൊ ഞാൻ അപ്പൊക്കെ എപ്പോഴും വിചാരിക്കാറുണ്ട് എനിക്ക് ഞാൻ കുറച്ചും കൂടി എനിക്കിങ്ങനെ കുറച്ച് കവളൊക്കെ ഉള്ളതാണ് ഇഷ്ടം. അപ്പൊ കുറച്ചും കൂടി വെയിറ്റ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കവളൊക്കെ ഇങ്ങനെ ചബ്ബിയായിട്ട് ഇരിക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ കുറച്ച് കാണാൻ ഭംഗി ഉണ്ടായിരിക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് എനിക്കെപ്പോഴും വെയിറ്റ് കൂടണം എന്നുള്ള ആഗ്രഹമായിരുന്നു. അപ്പൊ ഞാൻ ആദ്യം വെയിറ്റ് കൂടാൻ തുടങ്ങിയപ്പോൾ ഐ എം സോ ഹാപ്പി, ബിക്കോസ് ഞാൻ അങ്ങനെ ആഗ്രഹിച്ച പോലെ എൻ്റെ വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കുക, മുഖമൊക്കെ ഇങ്ങനെ വർണ്ണം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ എന്താ സംഭവിച്ചാൽ അതിനൊപ്പം എന്റെ വയറും ചേർന്നില്ലായിരുന്നു. എന്റെ ഒരു റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ എന്റെ വയറെപ്പോഴത്തേക്ക് കൂടുതൽ ചാടും. അങ്ങനത്തെ ഒരു ടൈപ്പ് ഒരു ബോഡി നേച്ചറുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല, ആദ്യം വെയിറ്റ് കൂടാൻ തുടങ്ങിയപ്പോൾ അങ്ങനെ വലിയ വൃത്തികേടൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. മുഖമാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു, എനിക്ക് പേഴ്സണലി എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം, അതുകൊണ്ട് എനിക്കത് ഇഷ്ടമായിരുന്നു. അങ്ങനെ കുഴപ്പമില്ലാതെ പോയി. അപ്പൊ എന്റെ ആദ്യത്തെ കമ്പനിയിൽ അവിടെ ഒരു വെയിങ് മെഷീൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ എപ്പോഴും വെയിറ്റ് നോക്കും. അപ്പൊ അങ്ങനെ ഞാൻ ഈ 46 ഞാൻ ഒരു 52-53 എത്തി അവിടെ വെച്ചിട്ട്. അപ്പം ഐ എം സോ ഹാപ്പി, വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല ഭംഗിയായി എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അതുകഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് അടുത്ത കമ്പനിയിലേക്ക് പോയപ്പോഴത്തേനും പിന്നെ വെയിറ്റ് ഒന്നും നോക്കാണ്ടായി. അത് എന്റെ പഴയ കമ്പനിയിലുള്ള ആൾക്കാരെ മീറ്റ് ചെയ്തപ്പോഴാണ് അവരാണ് അയ്യോ ഒരുപാട് വണ്ണം വെച്ചിട്ടുള്ളൂ എന്ന് പറയുമ്പോഴാണ് ഞാൻ ഓ ഞാൻ വണ്ണം വെച്ചോ എന്ന് ഞാൻ റിയലൈസ് ചെയ്യുന്നത്. എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ഞാൻ വണ്ണം വെക്കുന്നത്, ബോധരമല്ലാത്തതുകൊണ്ടായിരിക്കും, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ചിലർക്കെങ്കിലും അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. നമ്മൾ വെയിറ്റ് വെക്കാൻ നമ്മൾ അറിയുന്നുണ്ടാവില്ല, ഒരു പെർട്ടിക്കുലർ റേഞ്ചിന് അപ്പുറത്തേക്ക് എത്തിയാൽ മാത്രമേ പിന്നെ അറിയുള്ളൂ. ഒരു ഇടയിൽ കുറച്ച് സംഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കാതെ പോകാൻ ചാൻസ് ഇല്ല. ഒരു 57 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ ഞാൻ ഡ്രസ്സൊക്കെ ടൈറ്റ് ആവുന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ എനിക്ക് ബാക്കിയുള്ളവരുടെ കൂടെ നിൽക്കുമ്പോൾ അവരൊക്കെ വണ്ണമുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതെന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. മേ ബി എനിക്ക് എപ്പോഴും എൻ്റെ ഈ ഒരു ഏരിയ ഫേസ് തൊട്ട് ഇവിടം വരെയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരുപാട് വണ്ണമുള്ള പോലെ തോന്നുന്നില്ല.
തോന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടായിരിക്കാം ഇനി അങ്ങനെ മനസ്സിലാവുന്നില്ലായിരുന്നില്ല. മറ്റുള്ളവരുടെ കൂടെ നിൽക്കുമ്പോൾ എനിക്ക് എത്ര വലിയ വണ്ണുള്ളതാണെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. പക്ഷെ 57 എന്ന് പറയുന്നത് ഭയങ്കര വലിയ വണ്ണല്ലാന്ന് എനിക്ക് ഇപ്പം മനസ്സിലായി. കാരണം ഞാൻ എൻ്റെ പ്രഗ്നൻസി ടൈമിൽ ഞാൻ 85 kg വരെ പോയിട്ടുണ്ട്. അതായിരുന്നു കൊണ്ട് അത് ഇത്ര വലിയ പ്രശ്നമില്ല എന്നത് എനിക്ക് ഇപ്പം മനസ്സിലായി. അതാണ് നമ്മുടെ ലൈഫിൽ ഓരോ സമയത്തും നമുക്ക് റിയലൈസേഷൻസ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ പോലെ ഞാൻ 57 kg ഇരിക്കുന്ന സമയത്താണ് നമ്മൾ എൻ്റെ എൻ്റെ കല്യാണമൊക്കെ ഫിക്സ് ചെയ്യുന്നത്. അപ്പം ഞാൻ വെയിറ്റ് കുറയ്ക്കാൻ, നമ്മൾ നോർമലി കല്യാണത്തിൽ നമ്മൾ നല്ല ഭംഗിയായിട്ടിരിക്കുന്ന ആഗ്രഹിക്കുമല്ലോ. അപ്പോൾ വയറ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മുഖം എനിക്ക് എപ്പോഴും ഓക്കെ ആയിരുന്നു. എനിക്ക് മുഖം എപ്പോഴും വണ്ണുള്ള മുഖമാണ് ഇഷ്ടം. പക്ഷേ സ്പോട്ട് റിഡക്ഷനോ സ്പോട്ട് വണ്ണം വെക്കലോ പറ്റില്ല എന്നുള്ളതും എൻ്റെ ഒരു റിയലൈസേഷൻ ആയിരുന്നു. ഞാൻ കല്യാണം തീരുമാനിച്ചപ്പോൾ തന്നെ ഞാൻ വണ്ണം കുറയ്ക്കാൻ, വയറ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. വയറ് കുറയ്ക്കാനുള്ള എക്സസൈസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഏകദേശം ഒരു 1 month വയറ് കുറയ്ക്കാനുള്ള എക്സസൈസ് ആണ് ചെയ്തിരുന്നുണ്ടെങ്കിലും ഞാൻ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. വെയിറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, അതായത് വെയിറ്റ് ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുപോലെ എൻ്റെ അടുത്ത് വെയിറ്റ് കൂടിയെന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ കാണുമ്പോൾ ഓക്കെ വണ്ണം കുറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പം ഞാൻ വണ്ണം കുറഞ്ഞു. പിന്നെ കല്യാണം കഴിഞ്ഞ് പോയ ശേഷം പിന്നെ വെയിറ്റ് നോക്കിയിട്ടേ ഇല്ല. വെയിറ്റ് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ അങ്ങനെയൊന്നും, ആക്ച്വലി ഞാൻ വെയിറ്റ് കൂടുന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ അത് അറിയുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത്. പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ് പോയിട്ട് പിന്നെ 1 month ഞാൻ ജോലിക്ക്, വേറെ പുതിയ ജോലിക്ക് ജോയിൻ ചെയ്തു. അപ്പം എന്താ വെച്ചാൽ നമ്മുടെ ലൈഫ് സ്റ്റൈലെ മൊത്തത്തിൽ മാറ്റുക. നമുക്ക് വീട്ടിലെ കാര്യങ്ങൾ, നമ്മൾ ഫുഡ് ഉണ്ടാക്കണം, സംഭവങ്ങളൊക്കെ ചെയ്യണം, അതുകഴിഞ്ഞ് ജോലിക്ക് പോകണം, വരണം. അപ്പം അതിൻ്റെ ഇടയിൽ എനിക്ക് എക്സസൈസ് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഞാൻ വെയിറ്റ് കൂടുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്നും ചിന്തിക്കാൻ ഉള്ള ഒരു മനസ്സുണ്ടായിരുന്നില്ല. ഞാൻ എപ്പോഴും ഉറക്കത്തിൽ പോകുന്ന ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, കാരണം ആദ്യമായിട്ടാണ് അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഉത്തരവാദിത്തത്തോടെ ഭക്ഷണം ഉണ്ടാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളായിരുന്നു കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത്. വെയിറ്റിലേക്ക് ഞാൻ അത്രയ്ക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന പോലെ ഡ്രസ്സൊക്കെ എനിക്ക് ടൈറ്റ് ആവുന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ അത് ബോദർ ചെയ്തിട്ടേ ഇല്ല. എന്നാലും ഞാൻ എക്സസൈസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതിനുള്ള ടൈമും സംഭവങ്ങളൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ വെയിറ്റ് വെക്കുന്നതെന്ന് അറിയാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ സമയത്താണ് നമ്മുടെ ഇറെഗുലർ പീരിയഡ്സ് എന്ന് പറയുന്ന സംഭവം വന്നത്. അപ്പൊ ആദ്യം അതും ഞാൻ ബോദർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ആദ്യം കുറച്ച് ദിവസങ്ങളായിരുന്നു ഡിഫറൻസ് ഉണ്ടായിരുന്നത്. 10 days ആയി, 15 days, അങ്ങനത്തെ കുറച്ച് ദിവസങ്ങൾ മാത്രമായിരുന്നു വ്യത്യാസം ഉണ്ടായിരുന്നത്. അത് ഞാൻ ഒട്ടും ബോദർ ചെയ്തിട്ടില്ല. പിന്നെ വീണ്ടും 1 month ഒക്കെ പീരിയഡ്സ് മിസ്സാവാൻ തുടങ്ങി. അങ്ങനെ ആയി. അപ്പോഴും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ മനസ്സിലാക്കി. പക്ഷെ എനിക്ക് കുഴപ്പമില്ല, ബിക്കോസ് എനിക്ക് അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. അത് കഴിഞ്ഞപ്പോൾ പതുക്കെ പതുക്കെ 1 month എന്നുള്ളത് 2 months ആയി, 2 months ആയി തുടങ്ങി. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അത് അങ്ങനെ ആയാൽ ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അതിനെ കുറിച്ച് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അപ്പം നമ്മൾ നോർമലി നമ്മളിങ്ങനെ സെർച്ച് ചെയ്യും. ആദ്യം തന്നെ ഞാൻ എപ്പോഴും അങ്ങനെ നമ്മൾ സെർച്ച് ചെയ്യും, ഗൂഗിളിൽ സെർച്ച് ചെയ്യും, യൂട്യൂബ് സെർച്ച് ചെയ്യും. അങ്ങനെ യൂട്യൂബിൽ ഇതുപോലെ സെർച്ച് ചെയ്തു. അപ്പം ഇങ്ങനെ ഇറഗുലർ പീരിയഡ്സ് ഉണ്ടാവാൻ പല പല കാരണങ്ങൾ പറയും. അതിനകത്തൊരു കാരണമാണ് PCOD എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അപ്പോഴേക്കും എനിക്ക് ഇങ്ങനെ വണ്ണം വെക്കുന്നുണ്ടെന്നുള്ള തോട്ടൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് PCOD ആണ് എന്നുള്ളത് ഞാൻ സ്വന്തമായിട്ട് അങ്ങോട്ട് ഊഹിച്ചു, അങ്ങോട്ട് ഉറപ്പിച്ചു. അതിനുശേഷമാണ് ഒരു ഡോക്ടറെ കാണാൻ പോയത്. പീരിയഡ്സ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഡോക്ടറെ കാണാൻ പോയി. ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണുമ്പോൾ അവർ ആദ്യം തന്നെ നമ്മുടെ വെയിറ്റ് നോക്കും. അങ്ങനെ വെയിറ്റ് നോക്കുമ്പോൾ ഞാൻ 63 kg ആയിട്ടുണ്ടായിരുന്നു. ഈ 46 തുടങ്ങിയതാണ് കേട്ടോ, ഇങ്ങനെ കൂടാൻ തുടങ്ങിയതാണേ. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഐഡിയൽ വെയിറ്റ് നല്ലൊരു 57 വരെ ഞാൻ ഓക്കെയാണ്, എനിക്ക് കുഴപ്പമില്ല, അത്രയും വെയിറ്റ് വരെ ആവാമെന്ന് എനിക്ക് തോന്നുന്നു. അതിനുശേഷം അതൊക്കെ കടന്ന് 63 ആയിട്ടുണ്ടായിരുന്നു. കണ്ടു ഡോക്ടർ എനിക്ക് ഒരു നമ്മളെ സ്കാനൊക്കെ ചെയ്ത് നോക്കിയിട്ട് ഒരു പ്രിസ്ക്രിപ്ഷൻ തന്നു, മരുന്ന് ഒരു 3 months കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രിസ്ക്രിപ്ഷൻ മരുന്ന് എഴുതി തന്നു. പക്ഷെ എന്നോട് എന്താണ് അസുഖമെന്നോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വന്നതെന്ന് ഒരു അങ്ങനെയുള്ള ഒരു എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. ജസ്റ്റ് സ്കാൻ ചെയ്തു, ഓക്കെ മരുന്ന് എഴുതി കൈ തന്നു. അങ്ങനെയാണ് ഉണ്ടായത്. അപ്പം ഞാനത് നോക്കിയപ്പോൾ പ്രിസ്ക്രിപ്ഷൻ്റെ മുകളിൽ PCOS എഴുതിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒട്ടും കൺവിൻസിങ് ആയിരുന്നില്ല ആ മരുന്ന് കഴിക്കുക എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡോക്ടർ ഒന്നും പറഞ്ഞു തന്നില്ല, ഇന്നതാണ് പ്രശ്നം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു തരാണ്. ജസ്റ്റ് എനിക്ക് മരുന്നുകൾ ഡയറക്റ്റായിട്ട് മരുന്ന് എഴുതി തരികയാണ് ചെയ്തത്. അപ്പം എനിക്ക് കഴിക്കാൻ അത്ര വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ആ സമയത്ത് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഇപ്പോഴും PCOD ഒന്നും മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല, എക്സസൈസ് ചെയ്യുക, ഡയറ്റ് ചെയ്യുക, എക്സസൈസ് ചെയ്യുക, ഡയറ്റ് ചെയ്യുക, ഇതായിരുന്നു നമ്മൾ എവിടെ സെർച്ച് ചെയ്യുമ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം പിന്നെ എനിക്കങ്ങനെ മരുന്ന് കഴിക്കാൻ വലിയ താല്പര്യം ഉണ്ടായില്ല, ഞാൻ കഴിച്ചില്ല, ഞാൻ വാങ്ങിച്ചേ ഇല്ല ആ മരുന്ന്. ഓക്കെ ഞാൻ എക്സസൈസും ഡയറ്റും ചെയ്തിട്ട് ഞാൻ എൻ്റെ PCOD മാറ്റിയെടുക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഞാൻ എക്സസൈസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ പോയിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 9 മണിക്ക് ജോലിക്ക് പോകണം, 6 മണി വരെയാണ് ആ ജോലിന്റെ സമയം, മിക്കവാറും ലേറ്റ് ആയിട്ടായിരിക്കും വൈകിട്ട് എത്തുക. അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല എനിക്ക് ആ സമയത്ത് ഞാൻ ഡാൻസ് ക്ലാസ്സിന് പോകുന്നുണ്ടായിരുന്നു, ക്ലാസിക്കലും വെസ്റ്റേണും പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊന്ന് ആഴ്ചയിൽ ഒന്ന് 4 ദിവസം അല്ലെങ്കിൽ മിനിമം ഒരു 3 ദിവസമെങ്കിലും ഞാൻ എൻഗേജ്ഡ് ആണ് ഈ ഡാൻസ്, ഐ മീൻ എക്സസൈസ് പോലത്തെ സംഭവമാണല്ലോ ഡാൻസ്. അപ്പോൾ ഞാൻ എൻഗേജ്ഡ് ആണ് ആ സമയത്ത്. എന്നിട്ടും ഞാൻ ഈ വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇത്രയും ഈ 3 ആഴ്ചയിൽ 3-4 ക്ലാസ് ഉണ്ട് എനിക്ക് രണ്ടും കൂടെ കൂടിയിട്ട്, അത്രയും 4 ക്ലാസ് ഉണ്ടായിരുന്നു. നല്ല കാർഡിയോ എക്സസൈസ് ആണല്ലോ നമ്മുടെ ഡാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 ദിവസം ഞാൻ എക്സസൈസ് ചെയ്യുന്ന പോലെ തന്നെയാണ്. എന്നിട്ടും ഞാൻ എക്സ്ട്രാ എക്സസൈസ് ചെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ മരുന്ന് കഴിക്കുന്നില്ല, എക്സസൈസും ഡയറ്റും ചെയ്തിട്ട് എൻ്റെ അസുഖം മാറ്റാം എന്നാണ് ഞാൻ ധരിച്ചു വച്ചിരിക്കുന്നത്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ചിലപ്പോൾ എക്സസൈസ് ചെയ്യാൻ പറ്റാതെ വന്ന ദിവസങ്ങളുണ്ടായിട്ടുണ്ട്, മിസ്സാവുന്ന ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. അങ്ങനെ കണ്ടിന്യൂസ് എല്ലാ ദിവസവും എനിക്ക് ചെയ്യാൻ ചിലപ്പോൾ പറ്റിക്കോളുന്നില്ല. എന്നാലും ഞാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, മാക്സിമം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഡയറ്റും ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. ഡയറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് എനിക്ക് ഫോളോ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒന്നാമത്തെ പ്രശ്നം, എനിക്ക് മൈഗ്രെയിൻ ഇഷ്യൂ ഉണ്ട്, അതായത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ തലവേദനയെടുക്കും. വിശന്നിരിക്കാനൊന്നും വലിയ താല്പര്യമില്ല, വിശന്നിരിക്കാൻ എനിക്ക് അങ്ങനെ അത്ര പറ്റില്ലെങ്കിൽ താല്പര്യമില്ല. വയ്യ, നമ്മൾ വെറുതെ മൈഗ്രെയിൻ ഒക്കെ വന്ന് വെറുതെ ടയേർഡായി വല്ലാത്ത ലൈഫ് സ്പോയിൽ ചെയ്യുന്നതിനേക്കാളും ഭേദം കുറച്ച് വന്നതിൽ നല്ല ഭക്ഷണം കഴിക്കുന്നതാണെന്നുള്ളൊരു ചിന്താധാരയാണ് എനിക്കുള്ളത്. റെസ്ട്രിക്റ്റഡ് ഡയറ്റ് ഒന്നല്ല, എന്നാലും ചെറിയ തോതിലൊക്കെ ഡയറ്റ് ചെയ്യാനൊക്കെ തുടങ്ങി. പക്ഷെ 100% എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റാറില്ല. കാരണം നമ്മൾ ഓഫീസിലൊക്കെ പോയിട്ട് ചിലപ്പോൾ ചിലപ്പോഴൊക്കെ ലേറ്റ് ആകും, അപ്പോൾ ചിലപ്പോൾ പുറത്തുനിന്ന് കഴിക്കേണ്ടി വരാറുണ്ട്. പിന്നെ നാട്ടിൽ പോകുന്ന സമയത്ത് പുറത്തുനിന്ന് കഴിക്കേണ്ടി വരാറുണ്ട്, നാട്ടിൽ നിന്ന് വരുന്ന ദിവസം പുറത്തുനിന്ന് കഴിക്കേണ്ടി വരാറുണ്ട്. അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെ അങ്ങോട്ട് അത്രയ്ക്ക് കറക്റ്റായിട്ട് എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടൊന്നുമില്ല. ഞാൻ കുറച്ചൊക്കെ ഞാൻ ട്രൈ ചെയ്തു, പക്ഷേ എൻ്റെ വെയിറ്റിലോ എൻ്റെ പീരീഡ്സിലോ യാതൊരു വ്യത്യാസവും ഉണ്ടായില്ല എന്നുള്ളതാണ്. ആ പീരീഡ്സ് 2 മാസം എന്നുള്ളത് 3 മാസം കൂടുമ്പോൾ വരാൻ തുടങ്ങി, അത്രയ്ക്കും ഗ്യാപ്പിലേക്ക് വന്നു തുടങ്ങിയത്. എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ 63 കിലോഗ്രാംസ് എന്നുള്ളത് ഞാൻ 67 കിലോഗ്രാംസ് വരെ എത്തി. പക്ഷെ ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഡാൻസ് ക്ലാസ്സിന് പോകുന്നുണ്ട്, എക്സസൈസ് ചെയ്യുന്നുണ്ട്, ഞാൻ പല ചലഞ്ചസ് എടുത്ത് ചെയ്തു നോക്കി, 7-day ചലഞ്ച് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചലഞ്ചസ് ചെയ്തു നോക്കി. അപ്പോൾ ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് ആൾക്കാർ കമൻസ് ചെയ്തിട്ടുള്ള എക്സസൈസുകളാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് യാതൊരു വ്യത്യാസവും വരുത്തിയില്ല എന്നുള്ളതാണ്. യാതൊരു വ്യത്യാസം വരുത്തില്ല എന്ന് മാത്രമല്ല എൻ്റെ വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറെ അങ്ങോട്ട് ആയി കഴിഞ്ഞപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള ഒരു ഡ്രസ്സും എനിക്ക് അങ്ങോട്ട് പാകാവണില്ല, ഒന്നും എനിക്ക് ഇടാൻ പറ്റുന്നില്ല. എനിക്ക് കൂടാന്നുള്ളത് മാത്രമല്ല ഞാൻ ഈ എക്സസൈസും കാര്യങ്ങളും ചെയ്യുന്നതിൻ്റെ ഒപ്പമാണ് എനിക്ക് ഇത്രയും വെയിറ്റ് വെക്കുന്നത്. അതെന്ന് വെച്ചാൽ ഞാൻ എക്സസൈസ് ചെയ്യുന്നുണ്ട് വെയിറ്റ് കൂടുന്നുണ്ടായിരുന്നില്ല. 67 ഫിക്സ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു, അതിനപ്പുറത്തേക്ക് അങ്ങോട്ട് കൂടുന്നുണ്ടായിരുന്നില്ല. എന്നു വെച്ചാൽ ഒരുപാട് ഡ്രസ്സുകളൊന്നും പാകാവാണ്ടായി, ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങി എനിക്ക്. അതാണ് എനിക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തത്. കാരണം പിന്നെ മാത്രമല്ല പീരീഡ്സ് 2 മാസം എന്നുള്ളത് 3 മാസം ഗ്യാപ്പിലേക്ക് മാറി തുടങ്ങി. അപ്പം ഞാൻ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് എടുത്തു. അങ്ങനെയാണ് ഞാൻ വേറൊരു ഡോക്ടറെ, എനിക്ക് ഞാൻ പറഞ്ഞല്ലോ അന്നത്തെ ഡോക്ടറെ കണ്ടിട്ട് എനിക്ക് അത് അത്ര കൺവിൻസിങ് ആയി തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ വേറെ ഡോക്ടറെ കാണത്തി. അവിടെ പോയപ്പോൾ ആ ഡോക്ടറെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അത് ഞാൻ ആദ്യം തന്നെ പറയാം. അവരെ ഫുൾ ഡീറ്റെയിൽസ് ചോദിക്കും, നമ്മളെ കുറിച്ച് എല്ലാ കാര്യങ്ങളും ചോദിക്കുക, അതിനുശേഷം എത്രയും ഏകദേശം വെയിറ്റ് ഗെയിൻ ചെയ്തു എന്നുള്ള കാര്യമൊക്കെ ഞാൻ ചോദിച്ചു. അപ്പോൾ ഏകദേശം അവർ പറഞ്ഞു വെയിറ്റ് വെച്ചതുകൊണ്ടായിരിക്കാം PCOD, വെയിറ്റ് വെച്ചതുകൊണ്ടായിരിക്കാം ഇറഗുലർ പീരീഡ്സ് വരുന്നത്. പിന്നെ ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഞാൻ 3 മാസം പീരീഡ്സ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യം തന്നെ അവരെനിക്ക് പീരീഡ്സ് ആവാനുള്ള മരുന്ന് തന്നു. എന്നിട്ട് പീരീഡ്സ് ആയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു, കുറച്ച് ടെസ്റ്റുകൾ തന്നിട്ടുണ്ട്, അതൊക്കെ ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെയാണ് ആദ്യം തന്നെ ഉണ്ടായത്, ആദ്യത്തെ വിസിറ്റിൽ അവർ ചെയ്തത്. അങ്ങനെ നമ്മൾ പോയി ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് ടെസ്റ്റ് റിസൾട്ടും കൊണ്ടിട്ട് ഡോക്ടറെ കാണാൻ ചെന്നു. അപ്പം ഡോക്ടർ പറഞ്ഞു ദിസ് ഈസ് ക്ലിയർ കേസ് ഓഫ് PCOD എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് പക്ഷെ അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡോക്ടർ ആദ്യം തുടങ്ങി നമ്മൾ ഹാൻഡിൽ ചെയ്തെങ്കിൽ വെച്ചാൽ നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് ചോദിച്ചു, നമ്മുടെ ജോലി, നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ ആദ്യം തന്നെ മനസ്സിലാക്കി. അതിനുശേഷം നമ്മളോട് ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് തരുന്നുണ്ട് എല്ലാ കാര്യത്തിനും, ഇങ്ങനെയാ ഇതുകൊണ്ടായിരിക്കാം ഇങ്ങനെ പീരീഡ്സ് വരാത്തത് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് പറയുന്നുണ്ട്. പക്ഷേ ആ റിസൾട്ടിൽ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുറെ ഹോർമോണുകളുടെ ടെസ്റ്റുകളായിരുന്നു അതൊക്കെ, അപ്പൊ അതിനകത്ത് റേഞ്ച് കൊടുത്തിട്ടുണ്ടാവല്ലോ, എന്റെ എല്ലാം ആ റേഞ്ചിനകത്ത് തന്നെയായിരുന്നു എന്റെ. അപ്പൊ ഞാനത് ഡോക്ടറോട് ചോദിക്കുകയും ചെയ്തു, ഇത് ഫുൾ എല്ലാം റേഞ്ചിനകത്ത് തന്നെയാണല്ലോ, പിന്നെ എന്താ PCOD ആണെന്ന് പറഞ്ഞു ചോദിച്ചു. ഡോക്ടർ പറഞ്ഞു ഒന്നെങ്കിൽ അത് ലോവർ ലിമിറ്റ് അല്ലെങ്കിൽ ഹയർ ലിമിറ്റ്, അങ്ങനെയാണ് ഇത് വന്നേക്കുന്നത്, ഇത് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിപ്പോവാം. അത് കാരണം കൊണ്ട്
ഇതത്ര സേഫ് ആയിട്ടുള്ള ഒരു റേഞ്ച് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് പിസിഒഡി തന്നെയാണ് എന്ന് പറഞ്ഞു. സ്കാനിങ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ബിക്കോസ് നമ്മൾ പീരിയഡ്സ് ആവാതെയായിരുന്നു അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അപ്പ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. ആദ്യം ബ്ലഡ് ടെസ്റ്റ് മാത്രം ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷെ ആദ്യം തന്നെ ക്ലിയർ ആയി വിത്ത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പി സി ഒ ഡി വിത്ത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്നിട്ട് എനിക്ക് മരുന്നുകൾ വന്നു. മരുന്നുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മരുന്നുകളാണ് മെയിനായിട്ട് ഉണ്ടായിരുന്നത്. അതായത് രണ്ടല്ല, കുറെ മരുന്നുകൾ, അഞ്ചാറ് മരുന്നുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അല്ല, രണ്ട് മരുന്നുകളാണ് നമ്മുടെ ഈ അസുഖത്തിന് വേണ്ടിയിട്ടും ബാക്കിയെല്ലാം വൈറ്റമിൻസ് ആയിരുന്നു. വൈറ്റമിൻ ഡി, കാൽഷ്യം, സിങ്കോ, അങ്ങനെ ഏതൊക്കെയോ വൈറ്റമിൻ ടാബ്ലറ്റ്സ് ആയിരുന്നു. പിന്നെ രണ്ട് മരുന്നുകളാണുള്ളത്. അല്ല, ഒരു മരുന്നിന്റെ പേര് മാത്രമാണ് എനിക്ക് ക്ലിയർ ആയിട്ട് എനിക്ക് അറിയുള്ളൂ. മെറ്റ്ഫോർമിൻ എന്ന് പറയുന്ന ഒരു മരുന്നാണ്, ഷുഗർ പേഷ്യൻസ് കഴിക്കുന്ന ഒരു മരുന്നാണ്. പിന്നെ ആ മരുന്നിന്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഇങ്ങനെ രണ്ട് മരുന്നുകൾ ഞാൻ മറന്നുപോയി. ഞാൻ എനിക്ക് വീട് പിടിക്കുന്നതിന് മുമ്പ് ആ ഡീറ്റെയിൽസ് എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ എവിടെ നിന്നും എനിക്ക് അതിന്റെ ആ പ്രിസ്ക്രിപ്ഷനോ സംഭവങ്ങളോ ഒന്നും കിട്ടുന്നുണ്ടല്ല, കിട്ടിയില്ല. അത് കാരണം കൊണ്ടാണ് ആ മരുന്നിന്റെ പേര് എനിക്ക് അറിയാത്തത്. മെക്ഫോമിൻ എന്നുള്ള മരുന്ന് എനിക്ക് പെട്ടെന്ന് രജിസ്റ്റർ ആയ കാര്യമാണ്. അപ്പൊ അതെനിക്ക് ഓർമ്മയുണ്ട്. എന്നിട്ട് എനിക്ക് മരുന്ന് തരികയും ചെയ്തു. അതിന്റെ കൂടെ ഡോക്ടർ എന്നോട് പറഞ്ഞു, നിങ്ങൾക്കിപ്പം മരുന്ന് തന്നപ്പോൾ ഇത് ഈ മെക്ഫോമിൻ എന്ന് പറയുന്നത് ഷുഗർ പേഷ്യൻസ് കഴിക്കുന്ന മരുന്നാണ്. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് തോന്നാം. നോർമലി ഇപ്പൊ എല്ലാവരും ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന ആൾക്കാരാണല്ലോ. മാത്രമല്ല, നമ്മൾ ഈ മരുന്നാണ് കഴിക്കുന്നതെന്ന് പറഞ്ഞ ആരോടെങ്കിലും ഒക്കെ പറയുമ്പോൾ അവർ ചിലപ്പോൾ പറയും, ഇതെന്തിനാ കഴിക്കുന്നത്, ഇത് ഷുഗർ പേഷ്യൻസ് കഴിക്കുന്ന മരുന്നല്ലേ, നിങ്ങൾ എന്തിനാ അത് കഴിക്കുന്നത് എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഒരു മരുന്ന് കഴിക്കുന്നത് ഒരാവശ്യത്തിന് വേണ്ടി മാത്രം ആയിക്കോളെന്നില്ല, പല പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സെയിം മരുന്ന് നമുക്കറിയാം. പാരസെറ്റമോൾ വേണമെങ്കിൽ തലവേദനയ്ക്കും കഴിക്കാം, പനിക്കും കഴിക്കാം. അതുപോലെ ഒരു മരുന്ന് നമുക്ക് പല ആവശ്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് ഇത് മെക്ഫോമിനും പിന്നെ മറ്റേത് വേറൊരു മരുന്നും തന്നിട്ടുണ്ടായിരുന്നു. അതും ഇതേപോലെ രണ്ട് യൂസുള്ള ഒരു മരുന്നായിരുന്നു കേട്ടോ. അതൊക്കെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അങ്ങനെ അപ്പൊ തന്നെ നമുക്ക് ഓക്കെ, ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു, ഞാൻ ഭയങ്കര കൺവിൻസ്ഡ് ആയി. ഓക്കെ, കാരണം ആ ഡോക്ടറെ പെരുമാറ്റം അല്ലെങ്കിൽ ആ ഡോക്ടർ ചെയ്യുന്ന രീതി അങ്ങനെയായിരുന്നു. അത് കാരണം ഞാൻ ഭയങ്കര കൺവിൻസ്ഡ് ആയിരുന്നു, ഞാൻ മരുന്ന് കഴിക്കാൻ ഓക്കെ ആയിരുന്നു. മാത്രമല്ല എന്നോട് പറഞ്ഞു, മരുന്ന് മാത്രം പോലെ എക്സസൈസ് ചെയ്യണം, വെയിറ്റ് കുറയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓൾറെഡി ഡോക്ടറോട് പറഞ്ഞു, ഞാൻ ഒരുപാട് എക്സസൈസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാൻ വെയിറ്റ് കുറയുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്ത് എക്സസൈസ് ഒക്കെ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പൊ ഡാൻസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഡാൻസ് ഓക്കെ, ഡാൻസ് നല്ലതാണ്, നല്ല എക്സസൈസ് ആണ്. പക്ഷേ ഒരു നമുക്ക് പി സി ഒ ഡി ഉള്ളവർക്ക് കുറച്ചുകൂടെ, അതായത് എല്ലാ സ്ട്രെച്ചിങ്ങും സ്ട്രെങ്ത് ട്രെയിനിങ്ങും അതേപോലെ തന്നെ കാർഡിയോ മൂന്നും ഒരു മോഡറേറ്റ് ലെവലിൽ ചെയ്യണം എന്നാണ് സജസ്റ്റ് ചെയ്യാറ്. അപ്പൊ അങ്ങനെ ഒന്ന് ചെയ്യാൻ പറ്റുമോ നോക്കി നോക്കാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ നോക്കി നോക്കാൻ പറഞ്ഞു. എങ്ങനെയാണെങ്കിലും നമ്മുടെ എയിം എന്ന് പറയുന്നത് വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് എന്നോട് ഡോക്ടർ പറഞ്ഞത്. എക്സസൈസ് വേണം, പിന്നെ ലൈഫ് സ്റ്റൈല് മാറ്റണം, നമ്മുടെ ഫുഡിന്റെ രീതികള് മാറ്റാൻ പറഞ്ഞു. കുറെ ഭക്ഷണങ്ങൾ എനിക്ക് PCOD ഉള്ളപ്പോൾ കഴിക്കാൻ പാടില്ലാത്ത കുറെ ഭക്ഷണങ്ങൾ പറഞ്ഞു. അതിനകത്ത് മെയിൻ ആയിട്ടുള്ള സംഭവങ്ങൾ വൈറ്റ് റൈസ് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു, പിന്നെ ആട്ട കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു, റവ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു, സേമിയ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു, കശുവണ്ടി കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. എനിക്ക് ഓർമ്മയുള്ള കാര്യങ്ങളാണ്, കാരണം ഞാൻ കൂടുതലും യൂസ് ചെയ്തിരുന്നതിൽ ഏതൊക്കെയാണ് കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് പെട്ടെന്ന് കൂടുതൽ ഓർമ്മയുള്ളത്. അതാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്നും കഴിക്കരുതെന്നൊക്കെ എന്നോട് പറഞ്ഞു. അങ്ങനെ കുറെ ഭക്ഷണങ്ങൾ പറഞ്ഞു കഴിക്കരുതെന്ന് പറഞ്ഞു. എന്നിട്ട് വിട്ടു, രണ്ട് മാസത്തേക്ക് മരുന്ന് തന്നിട്ട് വിട്ടു. എന്നിട്ട് ഞാൻ ഈ മരുന്ന് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. എക്സസൈസിന് അപ്പൊ എനിക്ക് സ്ട്രെങ്ത് ട്രെയിനിങ് ഞാൻ വിചാരിച്ചു ജിമ്മില് പോവാന്ന് വിചാരിച്ചു. അപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി സ്ട്രെങ്ത് ട്രെയിനിങ് അവിടെ നിന്നാണ് ചെയ്യാൻ പറ്റുക എന്ന് വിചാരിച്ചിട്ട് ഞാൻ ജിമ്മില് പോയി, ജിമ്മില് ജോയിൻ ചെയ്തു. ആ സമയത്ത് എനിക്ക് കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ വന്നു. ഡാൻസ് ഫോളോ ചെയ്യാൻ പറ്റാതെ, കാരണം എന്താ വെച്ചാൽ ടൈം എല്ലാത്തിനും കൂടി ടൈം പറ്റില്ല, എല്ലാ ആഴ്ച നാട്ടിലേക്ക് വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേനും നമ്മൾ ഡാൻസ് വേണ്ടെന്ന് വെച്ചു. എന്നിട്ട് ഞാൻ ജിമ്മില് ജോയിൻ ചെയ്തു, ജിമ്മില് പോയി തുടങ്ങി. അപ്പൊ ജിമ്മിൽ നമുക്ക് എല്ലാം ഉണ്ടല്ലോ, സ്ട്രെച്ചിങ് അവർ ചെയ്യിക്കും, സ്ട്രെങ്ത്തും കാർഡിയോ എല്ലാം അവിടെ തന്നെ ചെയ്യും. അപ്പൊ എല്ലാം അങ്ങനെ ചെയ്യാൻ തുടങ്ങി. 1 മന്ത്തിൽ തന്നെ ഞാൻ വെയിറ്റ് കുറയാൻ തുടങ്ങി. ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട്, കൂടെ എക്സസൈസും ചെയ്യുന്നുണ്ട്. ഞാൻ അങ്ങനെ 1 മന്ത് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ റിസൾട്ട് വരാൻ തുടങ്ങി. അപ്പൊ റിസൾട്ട് വരാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം തോന്നും. അല്ല, ഇത്രയും നാളും ഞാൻ ഏകദേശം 1 ഇയറോളം ഞാൻ കഷ്ടപ്പെട്ടിട്ട് ഞാൻ ഇത്രയൊക്കെ
Brown rice yoksa, namıza adapte matta 50% tavırda kalayatta ayri, tavırda 50% tavırda ayri, nokta parlıda namıza gitto. Adapte matta nokta parlıda. Ama rice yoksa yandırani, matrıla alava alere korsçitir. To, yani makşından kaykın kaykın parlıda, benki kere maya alavında alato. Namı kaycirine dedim alere korsç, namı ofisle kere kondu var, namı ofisle kere kondu varlo, şeyine bakşına. Pendelan kondu, namı makşın matrıyla kaykıyorlar, de kurdalan. കൈക്കില്ല അപ്പോൾ പിന്നെ വളരെ കുറച്ച് ഭക്ഷണം ഞാൻ ഒരു കൈയിൽ വളരെ കുറച്ച് ഞാൻ എടുക്കാറുള്ളൂ എന്താ ചെയ്യാന്ന് വെച്ചാൽ കടലയോ പയറോ അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവങ്ങൾ കുറച്ച് കൂടുതൽ വെക്കും അങ്ങനെയാണ് ഉച്ചയ്ക്ക് ഞാൻ ഫുഡ് കൊണ്ടുപോവാ രാവിലെ എന്നുള്ളത് രാവിലെ ഞാൻ ഒരു ഷേക്ക് ഉണ്ടാക്കും ഞാൻ അത് എൻ്റെ ഒരു മോർണിംഗ് റൂട്ടീനിൽ ഇപ്പം ഈ അടുത്ത് ചെയ്തിട്ടുള്ള ഒരു മോർണിംഗ് റൂട്ടീനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒരു ബനാന ഹണി ഫ്ലാക്സീഡിൻ്റെ പൊടി peanut butter badam പാൽ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല പിസിഒഡി ഉള്ള ആൾക്കാരെ പാൽ യൂസ് ചെയ്യാൻ പാടില്ല പക്ഷെ ബദാം മിൽക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ ബദാം മിൽക്ക് ഇനി പകരം ബദാം മിൽക്ക് എനിക്ക് എവിടെന്ന് കിട്ടാമെന്ന് എനിക്ക് അറിയില്ല അപ്പൊ അതിന് പകരം ഞാൻ ബദാം എടുക്കും അടിക്കും വെള്ളമൊഴിക്കും അടിക്കും പാൽ ഒഴിക്കാറില്ല വെള്ളമൊഴിക്കും ഒരു ഗ്ലാസ് വെള്ളമൊഴിക്കും ബദാം എടുക്കും അടിക്കും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു ഷേക്കാണ് രാവിലെ എന്റെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിക്കാറ് ഉച്ചയ്ക്ക് ഞാൻ ഇതുപോലെ കുറച്ച് ബ്രൗൺ റൈസും കടലയോ പയറോ അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവങ്ങൾ കൊണ്ട് വൈകിട്ട് എന്തെങ്കിലും പലഹാരങ്ങളാണ് കഴിക്കുക പുട്ടോ ചപ്പാത്തിയൊക്കെ കഴിക്കാറുണ്ട് ഞാൻ ആട്ടയൊന്നും എനിക്ക് മാറ്റാം അത് കാരണം മാറ്റാൻ പറ്റിയിട്ടില്ല കാരണം പിന്നെ എനിക്ക് ഇഷ്ടമെന്ന് മാത്രം ഉണ്ടാക്കാനും പറ്റില്ലല്ലോ അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ എന്തായാലും അപ്പൊ ഫുള്ളൊന്നും അങ്ങോട്ട് അനുസരിക്കാൻ പറ്റില്ല ഡയറ്റ് പക്ഷെ കുറെ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വൈകിട്ട് എന്തെങ്കിലും ഒരു പലഹാരം കഴിക്കും അങ്ങനെയായിരുന്നു എന്റെ ഭക്ഷണത്തിന്റെ രീതി മാക്സിമം പുറത്തുനിന്നുള്ളത് അവോയ്ഡ് ചെയ്തു അപ്പോ അവിടെയും എന്താ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓഫീസിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ജിമ്മിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പൊ എനിക്ക് ഭക്ഷണം നമുക്ക് സ്നാക്ക് ഇല്ലാതെ ജിമ്മിൽ പോകുമ്പോഴത്തേനും രാത്രി 10 മണിക്ക് ആവും തിരിച്ചെത്തുമ്പോൾ അപ്പൊ ഭയങ്കരമായിട്ട് വിശക്കും അപ്പൊ ഞാൻ നോർമലി ഒരു ഏത്തപ്പഴം അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ കൊണ്ടുപോകും ഏത്തപ്പഴം സ്ലൈസ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് ഹണി മിക്സ് ചെയ്തിട്ട് കഴിക്കും ഈ ഹണി എന്ന് പറയുന്നത് നമ്മുടെ അപ്പറ്റൈറ്റിനെ കൺട്രോൾ ചെയ്യാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവം നമ്മളെ അപ്പം പെട്ടെന്ന് വിശപ്പിക്കില്ല നമ്മളെ അപ്പറ്റൈറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഹണി എന്നുള്ളത് അപ്പൊ ഹണി മിക്സ് ചെയ്തിട്ട് ഞാൻ കഴിക്കും പഴം കഴിക്കും അങ്ങനെയൊക്കെ സ്നാക്ക് കൊണ്ടുപോകാറുണ്ട് പക്ഷെ ചിലപ്പോൾ ഞാൻ പുറത്തൊന്നും കഴിക്കാറുണ്ട് കേട്ടോ കാരണം ഒന്നാമത്തെ ഉച്ചയ്ക്ക് ഞാൻ വളരെ കുറച്ച് ഭക്ഷണം കൊണ്ടുപോകുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് 10 മണി വരെ കഴിക്കാണ്ടിരിക്കുക എന്നുള്ളത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോ ചിലപ്പോ കഴിക്കും ഇപ്പൊ പുറത്തുനിന്ന് കഴിച്ചാലും മാക്സിമം ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് സെലക്ട് ചെയ്യാൻ വേണ്ടി പുറത്തുനിന്നാണെങ്കിൽ പോലും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട് അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ഡയറ്റ് എന്ന് പറയണത് അപ്പൊ ഞാൻ എന്തായിരുന്നു PCOD വന്നപ്പോ ചെയ്തത് മരുന്ന് കഴിച്ചു കൂടെ ഡയറ്റും ഡയറ്റ് മീൻസ്
ഹെൽത്തി ഫുഡ് ഹെൽത്തി ഈറ്റിംഗിലേക്ക് മാറി, അത്രയേ ഉള്ളൂ. ഹെൽത്തി ഈറ്റിംഗിലേക്ക് മാറി, അതുപോലെ തന്നെ എക്സസൈസ് ഒരു മോഡറേറ്റ് ലെവലിലുള്ള എക്സസൈസും ചെയ്തു. അത്രയും കാര്യങ്ങളാണ് ഞാൻ പി സി ഓടി മാറ്റാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത്. അത് തന്നെ ഭയങ്കര എഫക്റ്റീവ് ആയി, 2 മാസം കൊണ്ട് തന്നെ എഫക്റ്റീവായിട്ട് തോന്നി. പിന്നെ നമ്മൾ ഈ മരുന്ന് കഴിക്കുമ്പോൾ നോർമലി നമ്മൾ മരുന്ന് കഴിക്കുന്ന സമയത്തൊക്കെ നമ്മൾ പീരീഡ്സ് ആവും, അത് കാരണം കൊണ്ട് അത് മാറിയില്ലയോ എന്നുള്ളത് അറിയാറായിട്ടുണ്ടായിരുന്നില്ല. വെയിറ്റ് കുറയാൻ തുടങ്ങി എന്നുള്ളതാണ്. പിന്നെ 3 മാസം ഞാൻ അങ്ങനെ 3 മാസം ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു. ഈ ജിമ്മിന് പോവാന്നുള്ളതും ഞാൻ സ്കിപ്പ് ചെയ്യാതെ ഇരിക്കാറൊന്നും ഇല്ല കേട്ടോ. സാറ്റർഡേസ് തന്നെ പോവില്ല, കാരണം നാട്ടിലേക്ക് വരും. പിന്നെ വീക്ക് ഡേയ്സ് മാത്രമാണ്. ആ വീക്ക് ഡേയ്സിൽ തന്നെ എനിക്ക് ചിലപ്പോൾ വർക്ക് കൂടുതലുള്ള ദിവസങ്ങളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, ചിലപ്പോൾ സിനിമയ്ക്ക് പോക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ജിമ്മ് സ്കിപ്പ് ചെയ്യാറുണ്ട്. ഇല്ലാന്ന് പറയില്ല, അതായത് ഞാൻ പറയാം, ഭയങ്കരമായി എഫേർട്ട് എടുത്തിട്ടല്ല ഞാൻ വെയിറ്റ് കുറയാതിരുന്ന സമയത്താണ് ഞാൻ ഭയങ്കരമായി എഫേർട്ട് എടുത്തിരുന്നത്. വെയിറ്റ് കുറഞ്ഞു തുടങ്ങിയപ്പോൾ എനിക്ക് അത്ര വലിയ എഫേർട്ടിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് തന്നെ വെയിറ്റ് കുറയാൻ തുടങ്ങി. 3 മാസം മരുന്ന് കഴിച്ചപ്പോൾ പിന്നെ സം റീസൺസ് കുറച്ച് പേഴ്സണൽ റീസൺ ഒക്കെ കാരണം കൊണ്ട് പിന്നെ എനിക്ക് മരുന്ന് ഡോക്ടർ തന്നില്ല. ഡോക്ടർ പറഞ്ഞു 2 മാസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞേക്കേ. 2 മാസം കൂടെ കഴിഞ്ഞ് 3-ാമത്തെ മാസം കഴിഞ്ഞിട്ട് നമ്മൾ ഡോക്ടറെ വിസിറ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു 2 മാസം കഴിഞ്ഞിട്ട് വരൂ, അപ്പം ഞാൻ വീണ്ടും മരുന്ന് തരാം, ഇപ്പം ഇത്രയും കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്നു ഡോക്ടർ. മാറിയിട്ടില്ല, അപ്പം എനിക്ക് അസുഖം മാറിയിട്ടില്ല എന്നുള്ളൊരു ധാരണയാണല്ലോ. കാരണം എന്നോട് ഡോക്ടർ ആദ്യമേ പറഞ്ഞിരുന്നു 6 മാസത്തോളം മരുന്ന് കഴിക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 3 മാസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ സ്റ്റോപ്പ് ചെയ്തിന് 2 മാസം കഴിഞ്ഞിട്ടേ തരുള്ളൂ എന്നും പറഞ്ഞു. അപ്പം പിന്നെ ഞാൻ എൻ്റെ അസുഖം മാറിയിട്ടില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ എൻ്റെ അസുഖം മാറിയില്ലായിരുന്നു. ഞാൻ കറക്റ്റായിട്ട് പിന്നത്തെ മാസം തൊട്ട് കറക്റ്റ് റെഗുലറായിട്ട് റെഗുലർ പീരീഡ്സിലേക്ക് മാറി. ആ 3 മാസം മരുന്ന് കഴിക്കേണ്ടേ വന്നുള്ളൂ. 4th മന്ത് എനിക്ക് ഡോക്ടർ മരുന്ന് തന്നില്ല, പക്ഷേ എനിക്ക് മരുന്ന് കഴിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ കറക്റ്റായിട്ട് റെഗുലറായിട്ട് പിന്നെയുള്ള മാസങ്ങളിൽ കറക്റ്റായിട്ട് വന്നു. അപ്പം ഞാൻ ആകെ പി സി ഒടിക്ക് മരുന്ന് കഴിച്ചു എന്ന് പറയുന്നത് ആകെ 3 മാസം മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ലോക്ക്ഡൗൺ സംഭവം വരുന്നത്. അതായത് നമ്മൾ ഈ കൊറോണയൊക്കെ വന്ന് അസുഖങ്ങളൊക്കെ വന്ന് ലോക്ക്ഡൗണൊക്കെ ആണത്. അപ്പം പിന്നെ ജിമ്മും പോയി, ജിമ്മും ഇല്ലാതെയായി, നമ്മൾ ഹോം വർക്കൗട്ടിലേക്ക് മാറി. ലോക്ക്ഡൗൺ വന്നപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ പിന്നെയും നല്ലോണം വെയിറ്റ് കുറയാൻ തുടങ്ങി. കാരണം നമ്മൾ പുറത്തുനിന്ന് തീരെ ഭക്ഷണം ഇല്ലാണ്ടായി. സ്നാക്ക് മാത്രമാണ് ഞാൻ ഓൾറെഡി പുറത്തുനിന്ന് കഴിച്ചിരുന്നത് ഇടയ്ക്കൊക്കെ, അതും ഇല്ലാതെയായി. കാരണം നമ്മൾ വീട്ടിലിരിക്കുകയാണ്, അപ്പം വീട്ടിൽ വെച്ചിട്ട് തന്നെ സ്നാക്ക് ഉണ്ടാക്കാം, വീട്ടിലുള്ള തന്നെ കഴിക്കാൻ തുടങ്ങി. വേറെ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. ഞാൻ ചോറ് വരെ മാറി, ഐ മീൻ ബ്രൗൺ റൈസ് കഴിച്ചിരുന്നത് വരെ ഞാൻ വൈറ്റ് റൈസ് കഴിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അല്ല, കംപ്ലീറ്റ്ലി എൻ്റെ ഒരു ഹെൽത്തി ഈറ്റിംഗിൽ നിന്ന് മാറിയെന്നല്ല, എന്നാലും കോംപ്രമൈസ് ചെയ്ത് തുടങ്ങി. ഞാൻ വൈറ്റ് റൈസ് ഒക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. രാത്രിയും ചിലപ്പോൾ റൈസൊക്കെ കഴിക്കും അങ്ങനെയൊക്കെ. എന്നാൽ പോലും ഞാൻ വെയിറ്റ് കുറയാൻ തുടങ്ങി. പിന്നെ ഹോം വർക്കൗട്ട് ചെയ്യുമ്പോൾ ഞാൻ, എനിക്ക് ഡാൻസ് ആണ് എനിക്ക് എപ്പോഴും ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഒരു 1 അവർ ഞാൻ എക്സസൈസ് ചെയ്യുന്നത്, ഞാൻ 15 മിനിറ്റ്സ് ആപ് വർക്കൗട്ടും ബാക്കി 45 മിനിറ്റ്സ് ഡാൻസും, അങ്ങനെയായിരുന്നു എൻ്റെ വർക്കൗട്ട് പോയിരുന്നത്. പക്ഷേ അത് എനിക്ക് എഫക്റ്റീവായിട്ട് തന്നെയാണ് വന്നത്, എനിക്ക് വെയിറ്റ് കുറയാൻ തുടങ്ങി. പിന്നെ ഈ എക്സസൈസും ഒരു ദിവസം പോലെ സ്കിപ്പ് ചെയ്യാതെ അല്ല കേട്ടോ ഞാൻ ചെയ്യുന്നത്, ഇടയ്ക്കൊക്കെ സ്കിപ്പ് ചെയ്യും, പറ്റുമ്പോൾ ഒക്കെ ചെയ്യാം എന്നുള്ള രീതി മാത്രമായിരുന്നു. പക്ഷെ എനിക്കത് ഭയങ്കര എഫക്റ്റീവായിരുന്നു. അങ്ങനെയാണ് ഞാൻ എൻ്റെ വെയിറ്റ് കുറച്ചതും പി സി ഒടി മാറ്റിയതും. ഇത് ഞാൻ എന്തിനാ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി എക്സസൈസ് മരുന്ന് ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വലിയ സംഭവങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ ഈ എക്സ്പീരിയൻസ് എന്തിനാണ് ഞാൻ ഷെയർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എനിക്കൊരു ഹെൽത്ത് കണ്ടീഷൻ ഉണ്ടായിരുന്നു, എനിക്ക് പി സി ഒടി എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വണ്ണം വെക്കാൻ തുടങ്ങിയത്. അതോ വണ്ണം വെച്ചുകൊണ്ടാണോ പി സി ഒടി വന്നതെന്നുള്ളത് എനിക്കറിയില്ല, അത് ഡോക്ടർക്കും അറിയില്ല എന്നാൽ ഡോക്ടർ തന്നെ. മേ ബി ഏതെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കാം, എന്തെങ്കിലും കൊണ്ടൊക്കെ ആയിരിക്കാം വന്നത്. പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു ഹെൽത്ത് കണ്ടീഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ ഹെൽത്ത് കണ്ടീഷനെ നോക്കാതെ, അതായത് എനിക്ക് പി സി ഒടിക്കുള്ള മരുന്ന് കഴിക്കാതെ ഡയറ്റും എക്സസൈസും കൊണ്ട് മാത്രം ഞാനിത് മാറ്റാമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ എനിക്ക് നടന്നിട്ടില്ല. മരുന്ന് കഴിച്ചപ്പോൾ എനിക്ക് എഫക്റ്റീവായിട്ട് വെയിറ്റ് കുറയ്ക്കാനും അസുഖം മാറ്റിയെടുക്കാനും പറ്റിയിട്ടുണ്ട്. ആ ഒരു കാര്യം കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഈ സ്റ്റോറിയല്ല എൻ്റെ ഈ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരും പല വീഡിയോസും കാണുമ്പോൾ നമുക്ക് തോന്നും മരുന്ന് വേണ്ട, മരുന്ന് കഴിക്കാണ്ട് തന്നെ നമുക്ക് എക്സസൈസും ഡയറ്റും കൊണ്ട് തന്നെ നമുക്കിത് മാറ്റിയെടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ തുടങ്ങും. പക്ഷെ നമുക്ക് ചിലപ്പോൾ എഫക്റ്റീവ് ആയിട്ട് മാറ്റാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ചിലർക്ക് പറ്റും, അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ, നല്ല കാര്യം. പക്ഷെ എല്ലാവരുടെ ബോഡിയും അതുപോലെ ആയിക്കൊള്ളണമെന്നില്ല, ഒരുപോലെ ആയിക്കൊള്ളണം. ഇപ്പൊ എന്റെ ഈ എക്സ്പീരിയൻസ് പോലെ ആയിരിക്കില്ല വേറൊരാളുടെ എക്സ്പീരിയൻസ്. വേറൊരാൾക്ക് ചിലപ്പോൾ ഈ മരുന്നൊന്നുമില്ലാതെ അസുഖം മാറ്റാൻ പറ്റിയിട്ടുണ്ടായിരിക്കാം. പക്ഷെ ആർക്കെങ്കിലുമൊക്കെ എന്റെ പോലത്തെ ഒരു ബോഡി നേച്ചർ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ നമുക്കൊന്നും അങ്ങനെ എക്സസൈസോ അല്ലെങ്കിൽ ഡയറ്റോ മാത്രം മതിയാവില്ല നമ്മുടെ ഹെൽത്ത് കണ്ടീഷനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്.
എനിക്ക് ആ മരുന്ന് കഴിച്ചതുകൊണ്ട് എന്റെ ഹോർമോൺസിനെ പെട്ടെന്ന് തന്നെ ബാലൻസ് ചെയ്യാൻ പറ്റി, അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ എനിക്ക് വെയിറ്റ് കുറയ്ക്കാനും പറ്റി. ആക്ച്വലി ഞാൻ ഇങ്ങനെ ഒരു കാര്യം കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്റെ ഈ പി സി ഡി എങ്ങനെയാണ് മാറ്റിയെന്നുള്ളത് പറഞ്ഞത്. നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ അതിന് തന്നെ ട്രീറ്റ് ചെയ്ത് മാറ്റിയെടുക്കണം. എന്നാലും ചിലപ്പോൾ അതിന്റെ സൈഡ് എഫക്ട് ആയിട്ടായിരിക്കും നമുക്ക് ഈ പറയുന്ന ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വണ്ണം വെക്കലാണെങ്കിൽ വണ്ണം വെക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഹെയർ ഫോൾ ആയിരിക്കാം, ഹെയർ ഫോൾ ആണെങ്കിൽ ഹെയർ ഫോൾ, ഇതൊക്കെ ചിലപ്പോൾ വേറൊരു ഹെൽത്ത് കണ്ടീഷന്റെ ഭാഗമായിട്ട് വരുന്നതായിരിക്കും. അപ്പൊ നമ്മൾ അതിനെ ആദ്യം ട്രീറ്റ് ചെയ്ത് മാറ്റണം. ഇതിപ്പോ എനിക്ക് 6 മാസം ഡോക്ടർ മരുന്ന് കഴിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ പോലെ എനിക്ക് 3 മാസേ കഴിക്കേണ്ടി വന്നുള്ളൂ. അപ്പൊ ഡോക്ടർ എന്നോട് പറഞ്ഞു ഞാൻ എഫക്റ്റീവായിട്ട് എക്സസൈസും ഡയറ്റും നോക്കിയതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാം എന്താ പറയാ, ഒന്നും ഒന്നിനെ മാറ്റി നിർത്താൻ ചിലപ്പോൾ നമുക്ക് പറ്റില്ല. ചിലപ്പോൾ നമുക്ക് മരുന്നും ഡയറ്റും എക്സസൈസും ഒക്കെ വേണ്ടി വരും. പിന്നെ ഇതിന്റെ കൂടെ തന്നെ കൂട്ടിച്ചേർക്കാനുള്ളത് വണ്ണം വെക്കുക എന്നുള്ളത് അല്ലെങ്കിൽ വണ്ണത്തിൽ ഇരിക്കുക എന്നുള്ളത് ഒരു പ്രശ്നമല്ല. ഞാൻ എന്റെ ഒരു ഇഷ്ടത്തിനാണ് ഞാൻ ആദ്യം എനിക്ക് പി സി ഡി ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നല്ലോ. എന്റെ വണ്ണം വെക്കില്ലായിരുന്നു എന്റെ പ്രശ്നം. അപ്പൊ എനിക്ക് വണ്ണം, എനിക്ക് എന്റെ ഡ്രസ്സ് പാകല്ലാണ്ട് വന്നപ്പോഴാണ് എനിക്ക് വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് തോന്നിയതും വണ്ണം ഞാൻ കുറച്ചതും. നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാം, നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ വണ്ണായിട്ടിരിക്കുക എന്നുള്ളതുകൊണ്ട് നമ്മൾ അൺഹെൽത്തി ആണെന്നോ അല്ലെങ്കിൽ മെലിഞ്ഞിരിക്കുക എന്നുള്ളതുകൊണ്ട് നമ്മൾ അൺഹെൽത്തി ആണെന്നോ അർത്ഥമില്ല. അതൊക്കെ നമ്മൾ കുറെ കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിലുള്ള കാര്യമില്ല. ഇപ്പം അന്ന് ആ വണ്ണം വെച്ചത് ഞാൻ ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ടൊന്നുമല്ല ഞാൻ വണ്ണം വെച്ചത്, എന്റെ ഒരു ഹെൽത്ത് കണ്ടീഷൻ കൊണ്ടാണ്, അല്ലെങ്കിൽ എന്റെ ലൈഫ് സ്റ്റൈൽ മാറിയതുകൊണ്ടായിരിക്കാം. മേ ബി നമ്മൾ ആ കോർ കോസിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്, ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്, മെലിഞ്ഞിരിക്കുക, വണ്ണം വെച്ചിരിക്കുക എന്നുള്ളതൊന്നുമല്ല. പിന്നെ നമുക്ക് വണ്ണം കുറയ്ക്കണമെന്നുണ്ട്, നമ്മൾ ഹെൽത്തി ആണ് പക്ഷെ വണ്ണം ഉണ്ട്, നമുക്ക് വണ്ണം കുറയ്ക്കണം. നമുക്ക് ഓരോരുത്തർക്കും പേഴ്സണൽ ഓരോ ഇഷ്ടങ്ങളായിരിക്കുമല്ലോ. അപ്പൊ നമുക്ക് വണ്ണം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ണം കുറയ്ക്കുക. അതല്ല വണ്ണം കുറയ്ക്കണ്ട, നമ്മൾ വണ്ണത്തിൽ ഇരിക്കുകയാണ്, നമ്മൾ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ ഓക്കെ അങ്ങനെ. അപ്പൊ ഇത് ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അറ്റ്ലീസ്റ്റ് എന്റെ ടൈപ്പ് എന്നെ പോലെ സ്ട്രഗിൾ ചെയ്യുന്ന, ഐ മീൻ വണ്ണം കുറയ്ക്കാൻ ശ്രമിച്ചിട്ട് വണ്ണം കുറയ്ക്കാൻ പറ്റാണ്ടിരിക്കുന്നവർക്കോ അല്ലെങ്കിൽ എന്റെ പോലത്തെ ഒരു ബോഡി നേച്ചറുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ, അപ്പൊ അവർക്ക് ആർക്കെങ്കിലും ഒക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വലിയ സംഭവങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പക്ഷേ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, നമ്മുടെ ബോഡി പെട്ടെന്ന് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം. അപ്പൊ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്നുള്ളത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ വെയിറ്റ് ഒക്കെ കുറഞ്ഞ് എല്ലാം ഓക്കെ ആയി. അത് ഇനിയിപ്പം ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ എഗെയിൻ, ഡെലിവറി കഴിഞ്ഞിട്ടല്ല ആ ഒരു പ്രോസസ്സിൽ ഞാൻ എഗെയിൻ വണ്ണം വെച്ചിട്ടുണ്ട്. ഞാൻ 10-25 കിലോ കൂടിയിട്ടുണ്ട്. എന്റെ ബോഡി നേച്ചർ അങ്ങനെ പെട്ടെന്ന് തന്നെ വണ്ണം വയ്ക്കും എന്നാണ് എനിക്ക് ആദ്യം, അങ്ങനെ ആയിരുന്നില്ല കേട്ടോ, അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയാണ് എൻ്റെ ഒരു നേച്ചർ. അപ്പൊ ഞാനിപ്പോ വെയിറ്റ് ലോസ് ചെയ്യാനുള്ള ഒരു സമയമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നില്ല, അതായത് ഭയങ്കരമായി സ്ട്രഗിൾ ചെയ്ത് വെയിറ്റ് ലോസ് ചെയ്യേണ്ട സമയമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഞാൻ വെയിറ്റ് കുറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോ വൺസ് എപ്പോഴെങ്കിലും ഞാൻ എങ്കിലും വെയിറ്റ് കുറയുകയാണെങ്കിൽ ആഫ്റ്റർ ഡെലിവറി ഞാൻ എങ്ങനെയാണ് വെയിറ്റ് കുറച്ചതെന്നുള്ള കഥയും നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോ ഈ വീഡിയോ ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആയിട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വേഗം തന്നെ വരാം. അതുവരെ ബൈ.